ഹലോ എവരിവൺ ഇന്ന് ഉണ്ടാക്കുവാൻ പോകുന്നത് എന്റെ സ്വന്തം റെസിപ്പികളിൽ ഒന്നായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടതുമായ സ്വീറ്റ് ആൻഡ് സ്പൈസി പേരക്കയാണ് അതൊരു ഡിസേർട്ട് ആയിട്ടും അതുപോലെ തന്നെ ഒരു സ്പ്രെഡ് ആയിട്ടും ഉപയോഗിക്കാവുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം ശരി എന്നാൽ ഇന്ന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പഴുത്ത പേരക്ക അര കിലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളപ്പേരക്കയും ചുമന്ന പേരക്കയും കൂടെ ഉള്ളൊരു മിക്സാണ് അതങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും എടുത്തതല്ല ഏത് എടുത്താലും ഒരു പ്രശ്നമില്ല എനിക്ക് ഫ്രണ്ട് തന്നതാണ് അവരുടെ വീട്ടിലുണ്ടായത് പാല് 2 കപ്പ് മിൽക്ക് മെയ്ഡ് 250 ഗ്രാം കാഷ്യൂനട്ട് 1 പിടി ബട്ടർ 2 ടേബിൾസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇവിടെ ഒരു പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ഈ കാഷ്യൂനട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തേക്കാം ഇപ്പൊ ഇതിന്റെ കളറൊക്കെ മാറി തുടങ്ങി റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയേക്കാം നമുക്ക് ഈ പേരക്ക പാലൊഴിച്ചൊന്ന് അരച്ചെടുത്തിട്ട് വന്നേക്കാം ആദ്യം കുറച്ച് പാലൊഴിക്കാം അല്ലെങ്കിൽ ഇത് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പേരയ്ക്ക അരച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് അരിച്ചെടുത്തേക്കാം കുരു എന്തെങ്കിലും അരയാതെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതങ്ങ് അരിച്ച് കിട്ടിക്കോളും ദാ കുരു അരിയാതെ കിടക്കുന്നത് കണ്ടോ ഇത് അതിൽ പെട്ടിരുന്നെങ്കിൽ നമുക്ക് സ്വീറ്റ് കഴിക്കുമ്പോൾ അത് വായിൽ തടഞ്ഞാണ് അപ്പോൾ ഇതിവിടെ അരിച്ച് കഴിഞ്ഞു മിക്സിയുടെ ജാറ് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് വന്നേക്കാം കാരണം അതിൽ എന്തെങ്കിലും ഒരു കുരു ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഈ അരച്ചത് ഇതിലേക്ക് തിരിച്ചിടാം ഇതിലേക്ക് ഈ കാഷ്യൂനട്ടും കൂടെ ഇട്ട് അരച്ചിട്ട് വരാം ഇത് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഈ അരച്ചതും കൂടെ ഇട്ട് കൊടുക്കാം നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സോൾട്ടഡ് ബട്ടറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉപ്പിന്റെ ആവശ്യം ഉണ്ടാകുമോ എന്നറിയില്ല അപ്പോൾ നിങ്ങളും അതനുസരിച്ച് സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യമേ ഉപ്പിടേണ്ട ആവശ്യമില്ല എല്ലാം ഒന്ന് ശരിയായതിനു ശേഷം ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതിയാവും ഇത് കൂടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്ലെയിം ലോ ആക്കിയേക്കാം പിന്നെ ഇതായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്തായാലും ലോ ഫ്ലെയിമിലല്ലേ അതങ്ങനെ ഇരുന്നോട്ടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രം അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം വീട്ടിലെ പണികളോ ഒരു സിനിമ കാണുമോ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ഇടയ്ക്ക് വന്നിട്ട് ഇളക്കി കൊടുക്കണമെന്ന് മാത്രം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇവിടെ നല്ല വരണ്ട് ഒരു ക്രീമി ടെക്സ്ചർ നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് നമ്മളിട്ടിരിക്കുന്ന ബട്ടർ ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു പാകം വരെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ചെയ്യണം ഞാനിവിടെ ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ്സ് ആണ് എടുത്തത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ടി വരും അതിലുള്ള ഒരു ഉപകാരം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത്ര സമയം എടുക്കില്ല ഈ ഒരു പാകത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം ആദ്യം തന്നെ മുഴുവനും കൂടെ ചേർക്കണ്ട ചില പേരൊക്കെ നല്ല മധുരമൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഫുൾ 250 ഗ്രാംസ് ഉപയോഗിക്കേണ്ടി വരില്ല ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കി ആഡ് ചെയ്താൽ മതി
टेस्ट नोक इचिमुण यानि 250 ग्राम फुल चेर्क मिनिटे अंज मिनिटी नमुक फ्लेम ऑफ और अल्प चूड़ा वेट इंप चूड़ कुछ नमक सैटियां वे नमक वाली पात्र सर्विंग डिशिल वे सैट अद इंडिविजल डिसेर्ट कप्सलो अलग बोलसलो सर्व अलपम कटिक सैट कहीं मिल ना चिली पौडर स्प्रिंगल अब ओर सर्विंग कुरेश चिली पौडर कूड़े कमी सैट कटि कुछ कुछ अब नम्मुडे स्वीट गुवाव रेडी आई इन स्पाइसी आक्कियेक्का अल्ले अब अदिलोरु कार्यम इंगने तन्ने वेणमेंकिलुम सर्व चेय्याम अदल्लेंकिल नमुक्क कुरच्च नेरम फ्रिड्जिल वेच्चिट्टुम एडुक्काम इनि फ्रिड्जिल वेच्चिट्टाण अत सर्व चेय्यान उद्देशिक्कुन्नतेंकिल ई चिल्ली पौडर इडुन्नत एप्पोळाणो सर्व चेय्यान पोकुन्नत आ समयत्त मात्रम चेय्ताल मति फ्रिड्जिल वेक्कुन्नतिन मुन्ने चेय्यरुत् कारणम अब कंडेंसेशन वो चिली पाउडर इंगे वेल वर आईपाण नाम सर्व उद्देशिक आ समयत इन स्टेप अब नम्मुडे स्वीट एंड स्पाइसी गुआवा रेडी आई ചെറിയൊരു വേരിയേഷൻ വേണമെങ്കിൽ വരുത്താം അതായത് ബട്ടറിന് പകരം ഘീ ഉപയോഗിച്ചിട്ട് ഒരു ലേശം ഏലക്കപ്പൊടിയും കൂടിയും ചേർക്കാം ഒരു ബർഫി ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതും നന്നായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ടാബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർക്കുമല്ലോ അല്ലേ താങ്ക്യൂ